ഞാൻ ആരംഭിക്കും. ഈ ഒരു ഒന്നാം വാക്യത്തിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വേർഡ് അതിന്റെ അകത്തു നിന്നും ശരിയായിട്ടുള്ള അതിന്റെ അർത്ഥങ്ങളെ നാം മനസ്സിലാക്കിയെടുക്കണം. അതിന്റെ പശ്ചാത്തലം സങ്കീർത്തനം രചിക്കുവാനുണ്ടായ സാഹചര്യം രണ്ട് ശമുവേലിന്റെ പുസ്തകം അതിന്റെ 21 അധ്യായത്തിന്റെ 15 മുതലുള്ള വേദഭാഗങ്ങളാണ് ഇത് രചിക്കുവാനുണ്ടായ അല്ലെങ്കിൽ ഈ സങ്കീർത്തനം നിറവിയെടുക്കുവാനുണ്ടായ സാഹചര്യമെന്ന് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അവിടെ ഇപ്രകാരം നാം കാണുന്നത് ഫിലിസ്തീയർ പിന്നെയും ഇസ്രായേലിനോട് യുദ്ധത്തിൽ വന്നു. ദാവീദ് തന്റെ കൂടെയുള്ള ചിലരെ കൂട്ടിക്കൊണ്ട് ഫിലിസ്തീയർക്കെതിരെ യുദ്ധത്തിന് പോകും. ഈ പുറപ്പെട്ട് ഫിലിസ്തീയരുമായി യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ ദാവീദ് തളർന്നു പോയി. ദാവീദിനോട് കൂടെയുള്ളവർ പറയുന്നത് നീയാണ് ഇസ്രായേലിന്റെ ദീപം, നീ ഇസ്രായേലിന്റെ ദീപമാണ്, അതുകൊണ്ട് ഈ ദീപം കെട്ടുപോകാതിരിക്കാൻ നീ ഇനി എന്ത് ചെയ്യരുത്, ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് വരെ. പക്ഷേ യുദ്ധത്തിൽ അത്ഭുതകരമായ നിലയിൽ ദൈവം ദാവീദിന് ജയം കൊടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദ് ആ നന്ദി സൂചകമായിട്ട് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ദാവീദ് പറയുന്നത് ഞാനല്ല ദീപം, എന്നെ ഈ യുദ്ധത്തിൽ ജയിക്കുമാറാക്കിയ, എന്നെ ഈ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കിയ എന്റെ ദൈവമാണ്. ഇന്നലെ എന്നെ ചിന്തിപ്പിച്ച ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന ഒരു ദൂതാണ്. ഈ സാഹചര്യങ്ങളിൽ ഞാൻ കാട്ടിലായിരുന്ന സമയത്ത് എന്നെ വിളിച്ച് അഭിഷേകം ചെയ്ത് പലവിധമായ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും എന്നോടുള്ള വാക്തത്വം നിവർത്തിച്ച് ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഇരിക്കു വേണ്ടുന്ന സകലതും ഒരുക്കി തന്ന് എന്നെ ഈ സാഹചര്യത്തിൽ എത്തിച്ച എന്റെ ദൈവമാണ് ദീപം എന്ന് പറയുവാൻ ദാവീദ് മടി കാണിച്ചു. എന്ന് വെച്ചാൽ മഹത്വവും പുകഴ്ചയും ബഹുമാനവും എല്ലാം ദാവീദ് യഹോവയ്ക്ക് കൊടുക്കുകയാണ്. ഇന്ന് ഞാൻ ദാവീദിനല്ല ഉയർത്തുന്നത്, ദാവീദിനെ ഉയർത്തിയ ദൈവത്തെയാണ് ഞാൻ ഉയർത്തി പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് പറയുന്നത് യഹോവയാണ് എന്റെ വെളിച്ചവും എന്റെ രക്ഷയും. ഹല്ലേലൂയ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ പ്രിയ ദൈവദാസന്മാരെ, എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരാണ് നാം, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നാം. പല വിഷയങ്ങളെയും നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിന്തിച്ചു പോയിട്ടുണ്ട്, കർത്താവെ എനിക്കിനി എഴുന്നേൽക്കുവാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് പഴയ ആ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുമ്പോ. കാരണം എന്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അത്രത്തോളം പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് പറയുവാനായിട്ട് കഴിയും എന്നെ ആ സാഹചര്യങ്ങളിൽ നിന്ന് ഇവിടെ നിർത്തിയതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. രോഗങ്ങൾ നമ്മെ തളർത്തു കളയാൻ നോക്കിയപ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മെ ഞെരുക്കിക്കളയുവാൻ നോക്കിയപ്പോൾ, പലവിധമായ കഷ്ടതകളുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയപ്പോൾ അവിടെ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നത് ദൈവത്തിന് ഇനിയും നമ്മെ കുറിച്ച് പദ്ധതികൾ ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇനിയും തന്റെ മഹത്വത്തിന് വേണ്ടി നമ്മെ ഉപയോഗിക്കുവാൻ പ്ലാനുകൾ ഉള്ളത് കൊണ്ടാണ് ഇന്നും നാം ഇപ്രകാരം ഇവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. അമേൻ. പല ദൈവദാസന്മാരും ഈ കോവിഡ് വന്ന് അവൻ മരണപ്പെടുവാൻ ഇടയായി തീർന്നു. പലരും പലവിധമായ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിൽ പലർക്കും കോവിഡൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ പിന്നെയും ദൈവം നമ്മെ നിർത്തിയതിന്റെ പിന്നിൽ നമ്മുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷകൾ അവസാനിച്ചിട്ടില്ല. നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക അനോയിന്റിങ്ങുകൾ, അഭിഷേകങ്ങൾ, പ്രഫറ്റിക് ദൂതുകൾ, ആമേൽ വാക്കത്ത വചനങ്ങൾ അതിനെയും നിവർത്തിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് ഏത് പ്രയാസങ്ങളെയും ഏത് പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുന്നേറുക പ്രത്യേക കൃപ, പ്രത്യേക ബലം ഈ ദൈവം നമ്മുടെ മേല് ഇന്ന് പകലിൽ പകരുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് എന്റെ മേൽ കിടക്കുന്ന ആ വാക്തത്വങ്ങളും അനോയിന്റിങ്ങിന്റെ പ്രവചന വേടുകളും ഇനിയും നിവർത്തിക്കപ്പെടാനുള്ളത് കൊണ്ട് ദാവീദ് പറയുന്നത് എനിക്ക് ആരും പേടിയില്ല, കാരണം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എന്റെ ദൈവമായിരുന്നു. ഇവിടെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ
ദൈവം ദാവീദിന് കൊടുക്കുന്ന മറുപടി എന്ന് എന്റെ മുഖം അന്വേഷിക്കും. എന്താണ് ആ വേർഡിന്റെ അർത്ഥം? എന്താണ് മുഖം അന്വേഷിക്കും? പൈസല്ലോ എനിക്ക് ദൈവം തന്നിട്ടുണ്ടാണ്. ഞാൻ പറയട്ടെ, ഞാനിപ്പം ഈ സജീവൻ പാസുമായിട്ട് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ സജീവൻ പാസ് ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കുകയും ഞാൻ പറയുന്നത് കേട്ടിട്ട് തലയാട്ടി അതിന് തക്കതായ രീതിയിലുള്ള പ്രതികരണങ്ങൾ എനിക്ക് കിട്ടുമ്പോഴാണ് ഞാൻ പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ദൈവ ദാവീദിനോട് പറയുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, എനിക്ക് നിന്നോട് ഇടപെടാനുണ്ട്, എനിക്ക് എന്റെ ആലോചന എനിക്കും നിനക്ക് കൈമാറാനായിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്റെ മുഖം അന്വേഷിച്ച് എന്റെ പാൽപീഠത്തിൽ എന്ത് ചെയ്യണം? ഇരിക്കണം. എന്ന് പറഞ്ഞ ഈ വചനം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് എനിക്ക് ഇനിയും നിങ്ങളോട് സംസാരിക്കാനായിട്ടുണ്ട്, എനിക്ക് ഇതുവരെയും സംസാരിച്ചതിൽ അധികമായിട്ടുള്ള വചനങ്ങളും വചനത്തിന്റെ മർമ്മങ്ങളും ആലോചനകളും നിങ്ങളോട് കൈമാറാനായിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അത് കേൾക്കുവാനുള്ള ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടെ നിങ്ങൾ എന്റെ പാദം വിടത്തില്ലോ. ഇവിടെ ദൈവം പറയുന്നത് ദാവീദ് ഏറ്റെടുക്കുകയാണ്. പൈസലോ പ്രിയവംശിത്തന്മാർ, ഈ കാലഘട്ടത്തില് ഈ വചനത്തെ യഥാർത്ഥമായി വ്യാഖ്യാനിക്കുകയും അമ്മയൻ വചനത്തിനനുസരിച്ച് ജീവിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്ന അഭിഷിക്തന്മാർ എഴുന്നേൽക്കേണ്ട കാലഘട്ടമാണ്. അത് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് നോക്കുകയാണ്, നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് കാണുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ആലോചന ഏറ്റെടുത്തുകൊണ്ട് വചനം പ്രസംഗിക്കുവാൻ നാം തയ്യാറായാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ വിടുതലുകൾ നടക്കും, അവിടെ ദൈവ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകലില് ഈ സങ്കീർത്തന പ്രബോധനത്തിലൂടെ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് അവന്റെ മുഖം അന്വേഷിക്കുവാൻ നാം തയ്യാറായ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനും ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് നീങ്ങുവാനും നാം തയ്യാറായാൽ ഒരു കാരണവശാലും നാം ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. കാരണം ബലം തന്നവൻ, കൃപ തന്നവൻ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങൾ നിവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അതുകൊണ്ട് ഇന്ന് പകലില് ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ഈ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് സമയം അനുവദിച്ചു തന്ന സൈമൻ ദാസോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ താമസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.